പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തു യേശുവിൽ നിന്നും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും നൽകുമാറാകട്ടെ. നിങ്ങളോടൊപ്പമായിരിക്കാൻ വീണ്ടും ഒരു അവസരം ഒരുക്കിയതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മാർക്കോസ് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഫലമില്ലാത്ത അത്തിയെ ശപിച്ച് ഉണക്കിയ ഒരു സന്ദർഭത്തെ നമുക്ക് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. കുറച്ച് പേര് അത് ക്രിസ്തു മനസ്സിലുമില്ലാത്ത പ്രവൃത്തി ചെയ്തു, അത് വലിയൊരു പാപപ്രവൃത്തിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അതിനെ നിരസിച്ച് തള്ളുന്നത് നമുക്ക് ഈ ലോകത്ത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അത്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അത്തി കർത്താവിൻ്റെ ജനത്തിൻ്റെ അല്ല ഇസ്രായേൽ മക്കളുടെ ഒരു പ്രതീകമായി ഇസ്രായേൽ മക്കൾ കണ്ടിരുന്നു. അത്തിയിൽ എപ്പോഴും ഫലമുള്ളവരായിട്ട് അവയെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ മക്കളും അതേപോലെയാണ്. ദൈവത്തിൻ്റെ ജനം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർ, അവർ ആരാധനകളിൽ പങ്കെടുക്കുന്നവർ, അവരുടെ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും ദൈവത്തിൻ്റെ മക്കളായിരിക്കും. ഇസ്രായേൽ മക്കൾ അത്തികൾക്ക് തുല്യമായിട്ട് എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണമെന്ന്, ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതില്ലാതെ വന്നപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തു അന്ന് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല, ആ അത്തി നോക്കുമ്പോഴേക്കും നല്ല പച്ചപിടിച്ച ഇലകളല്ലാതെ മറ്റൊന്ന് കാണുവാൻ കഴിഞ്ഞില്ല. ഇത് കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ജീവിതത്തിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു പാഠം ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപമയായിട്ട് കർത്താവ് അത് ഉപയോഗിച്ചത്. അത്തിയെ ശപിച്ച് അത് തിരിച്ചു വരുമ്പോൾ, കർത്താവ് യേശുക്രിസ്തുവും ശിഷ്യന്മാർ തിരികെ വരുമ്പോഴേക്കും അതിൽ ഫലമില്ലാതെ നിൽക്കുന്നത് കാണുവാനായി സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇതേ അവസ്ഥയിലാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ക്രിസ്തു ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കാത്ത അതേ അസ്ഥികളായി നിൽക്കുന്ന ഒരവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെയുള്ള അസ്ഥികൾക്ക് ഒരു ന്യായവിധിയുണ്ട്, അത് ഉണങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് നമ്മൾ കാത്തു നിൽക്കാതെ ആ ദിവസത്തിന് മുമ്പായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മനസാന്തരപ്പെടുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള അതേ ഒരു ഫലം കൊടുക്കുന്ന മക്കളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകണം. അത് ആരാധനയുടെ ആകാം, പ്രാർത്ഥനയിലൂടെ ആകാം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകളോടെ വരങ്ങളോടെ ആകാം, ലഭിക്കുന്ന അവസരങ്ങളിലൂടെ ആകാം, നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഫലം കൊടുക്കുവാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ കർത്താവ് അത്തിയിലൂടെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ അത്തിയെ ഉണക്കുന്ന ഒരു ദൈവമുണ്ട്, അത്തിയെ നശിപ്പിക്കുന്ന, ഫലം കൊടുക്കാത്ത അത്തികളെ നശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വണം ക്രിസ്തു യേശോ സ്നേഹനിധിയായ കർത്താവിന് വേണ്ടി ഏറ്റവും ഫലപ്രദമായ ഫലം കൊടുക്കുന്ന മക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ വചനങ്ങളാൽ എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.